വൈദ്യശാസ്ത്രത്തിന്റെ പ്രവചനങ്ങളെ തിരുത്തിക്കൊണ്ട് ആത്മസംതൃപ്തിയോടെ യാത്ര പറഞ്ഞു പിരിഞ്ഞ പല കേസ് ഫയലുകളും വിദഗ്ധരുടെ ഓർമ്മകളിലുണ്ടാകും കോടികൾ ചെലവിട്ട് ഇതാണ് പരിഹാരമെന്ന് കലഹിച്ച് അടിച്ചേൽപ്പിച്ച നിരവധി പദ്ധതികൾ പരിഹാരമായില്ലെന്ന് ഇന്ന് സമൂഹ മനസ്സ് പറയുന്നുണ്ട് പുരോഗമനത്തിൻ്റെ പാരമ്പ്യതയിലും അപൂർണതകളുടെ മനുഷ്യനിർമ്മിതി നമ്മെ നോക്കി ഊറിച്ചിരിക്കുന്നുണ്ട് പ്രപഞ്ചമെന്ന മഹാസത്യം നമുക്കിപ്പോഴും ഒരു ഉണർത്തുപാട്ടാണ് അതെ നമ്മുടെ വിരൽത്തുമ്പിൽ കുറിക്കപ്പെട്ട മരുന്നുകൾക്കും നമ്മുടെ മസ്തിഷ്കത്താൽ കൂട്ടിയും കിഴിച്ചും നമ്മൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾക്കും നമ്മുടെ തിയറിയും ലാബും തിസീസുമെല്ലാം ഈ പ്രപഞ്ച നിർമ്മിതിക്ക് മുന്നിൽ നിസ്സാരമാണെന്ന് നാം അറിയുന്നു അദൃശ്യമായ ഒരു നിയന്ത്രണം നമുക്കുമേൽ ഉണ്ടെന്ന കാര്യത്തിൽ ഇനിയും സംശയമുണ്ടോ ഇല്ല എങ്കിൽ ആ ശക്തിയെ തിരിച്ചറിയേണ്ടേ അവന് മുന്നിൽ വിധേയപ്പെടേണ്ടേ അവൻ നൽകിയ ചുമതലകൾ നിർവഹിക്കേണ്ടേ നമുക്ക് ചുറ്റുമുള്ള കുടുംബകലഹങ്ങളും മഹാമാരികളും നാം കാണുന്നില്ലേ പട്ടിണിക്കാരെയും വിഷാദരോഗികളെയും നാം പരിഗണിക്കുന്നുണ്ടോ ആത്മഹത്യയുടെ അരികിൽ എത്തിയവരെയും അഡിക്ഷനുകളുടെ അസ്വസ്ഥത അനുഭവിക്കുന്ന സഹജീവികളെയും നാം പരിപാലിക്കേണ്ടേ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ഞങ്ങൾ പുരുഷന്മാരെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആൺമക്കൾ പെണ്ണായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വിചിത്ര ദിവസങ്ങളെയാണ് നമുക്ക് മുന്നിലുള്ളത് ഉയർന്ന വിദ്യാഭ്യാസവും ഉദ്യോഗവും സമ്പാദ്യവും എല്ലാം ഉണ്ടായിട്ടും സ്വന്തം മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ബാക്കിയല്ലേ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ പ്രൊഫഷണലുകളായ നമുക്കും ചിലത് ചെയ്യാനുണ്ട് നമ്മുടെ ഡിഗ്രികളും കണക്ക് കൂട്ടലുകളും എല്ലാം അടിയറവ് പറയുന്ന മരണം വെറുമൊരു തുടക്കം മാത്രമാണെന്ന സത്യം നമ്മൾ വിസ്മരിക്കുകയാണോ ഇനിയും വൈകിക്കുന്നതെന്തിന് ഒരു തിരിച്ചറിവിൻ്റെ വേദി നമുക്കായി ഒരുങ്ങിക്കഴിഞ്ഞു പ്രൊഫേസ് ടു പോയിന്റ് സീറോ പ്രൊഫഷണൽസ് ഫാമിലി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത്